ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ റഡാർ പരിശോധന നടത്തി വരികയാണ്. തെർമൽ ഇമേജ് റഡാർ പരിശോധനയാണ് നടക്കുന്നത്. സ്ഥലത്തെ ആളുകളെ മാറ്റിയ ശേഷമാണ് രക്ഷാപ്രവർത്തകർ പരിശോധനാ ഏജൻസി ഉദ്യോഗസ്ഥരും ചേർന്ന് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പുഞ്ചിരിമട്ടത്തെ റഡാർ പരിശോധനയ്ക്ക് ശേഷമാണ് മുണ്ടക്കൈയിലെ പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഒരു ഭാഗത്തു നിന്ന് ഇപ്പോൾ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയെന്നാണ് റഡാർ പരിശോധനയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ശ്വസനത്തിന്റെ ഒരു സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്, അടുക്കള ഭാഗത്തു നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുകയാണ്. സിഗ്നൽ ലഭിച്ച സ്ഥലം NDRF കുഴിച്ച് പരിശോധന നടത്തുകയാണ്. ശ്വാസം, അനക്കം തുടങ്ങിയവ ഉൾപ്പെടെ റഡാറിൽ വ്യക്തമാകും. കെട്ടിടങ്ങളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഡെപ്യൂട്ടി കളക്ടറും സ്ഥലത്തുണ്ട്. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കെട്ടിടം പകുതി തകർന്ന നിലയിലാണുള്ളത്. അതിനാൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് പരിശോധന. കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനാണ് പരിശോധന. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി, വെള്ളാർമല, തൃക്കൈപ്പറ്റ എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെയാണ് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് മേപ്പാടി. സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡിങ്കു ബിസ്വാളാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ഇനിയും 206 പേരെയാണ് കണ്ടെത്താനുള്ളത്. 339 പേരാണ് വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ദുരന്തത്തിൽ മരിച്ചത്. 6 സോണുകളായി തിരിച്ചാണ് 4ാം ദിവസത്തെ തെരച്ചിൽ നടത്തുന്നത്. കാണാതായവരെ കണ്ടെത്തുന്നതിനായാണ് ഇപ്പോൾ റഡാർ പരിശോധന നടക്കുന്നത്. മേപ്പാടി ദുരന്തത്തിലെ മരണസംഖ്യ വീണ്ടും ഉയരുകയാണ്. ജീവനോടെ ആളുകളെ കണ്ടെടുക്കൽ ഇനി സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ആയുസിന്റെ അധ്വാനം കൊണ്ട് പണിതുയർത്തിയ വീട് നഷ്ടപ്പെട്ട വേദനയിൽ പകച്ചു നിൽക്കുകയാണ് ആളുകൾ. ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 339 പേർ മരിച്ചെന്നാണ് കണക്ക്. കാണാതായവരുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ മരണസംഖ്യ വളരെയേറെ ഉയർന്നേക്കും എന്ന ഉറപ്പാണ്. ഔദ്യോഗികമായി ഇതുവരെ 199 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 89 പുരുഷന്മാരും 82 സ്ത്രീകളും 28 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇതിൽ 181 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനിയും 200-ലധികം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ റഡാർ പരിശോധന നടത്തി വരികയാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ശ്വസനത്തിന്റെ സിഗ്നലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വേണം പരിശോധന നടത്താൻ. വീട് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്.